ഹായ് ഫ്രണ്ട്സ്, എ എസ് മീരയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കേരളയിൽ 2024-2026 ബാച്ചിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. അതായത് കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ തലത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നുമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കേരളയിൽ IMK CSS സ്ട്രീമിൽ MBA ജനറൽ, MBA ട്രാവൽ ആൻഡ് ടൂറിസം, MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കോഴ്സിലേക്ക് 2024-2026 ബാച്ചിലേക്ക് പ്രവേശനത്തിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷാ ഫീസ് സാധുവായ KMAT 2024, CAT, CMAT 2023-2024 സ്കോർ കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. www.admission.kerala.ac.in എന്ന പോർട്ടൽ വഴി 2024 May 3 10 PM ആദ്യഘട്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രസ്തുത തീയതിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കുന്ന മുഴുവൻ അപേക്ഷാർത്ഥികളും 2024 May 13-14 എന്നീ തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയ്ക്കായി ക്ഷണിക്കുന്നതും പ്രവേശന പരീക്ഷ 80%, ഗ്രൂപ്പ് ഡിസ്കഷൻ 10%, പേഴ്സണൽ ഇൻ്റർവ്യൂ 10% എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ റാങ്കിന് IMK കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് കൗൺസിലിംഗ് നടത്തുന്നതും അതിന് പ്രകാരം ക്ലാസ്സുകൾ ആരംഭിക്കുന്നതുമായിരിക്കും. ജനറൽ വിഭാഗത്തിന് രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയും SC/ST വിഭാഗത്തിന് 300 രൂപയുമാണ്. പ്രോസ്പെക്ടസ്, അപേക്ഷാ ഫോം എന്നിവയുടെ വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി പരീക്ഷാ ഫലങ്ങളാണ്. 5th semester BSc കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി 241 അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. റീവാലുഷൻ സ്ക്രൂട്ടിനിക്ക് നിങ്ങൾക്ക് April 22 അപ്ലൈ ചെയ്യാം. ഇനി 6th semester പാർട്ട് ടൈം MTech റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ 5th semester CR CBCS BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റിസൾട്ടിൻ്റെ റീവാലുഷൻ സ്ക്രൂട്ടിനിക്ക് നിങ്ങൾക്ക് April 22 അപ്ലൈ ചെയ്യാം. ആൻഡ് ആൾസോ 5th semester BA CBCS റെഗുലർ 2021 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ ആൻഡ് മേഴ്സിറ്റൻ 15-18 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് April 22 അപ്ലൈ ചെയ്യാം. ഇനി പ്രൊജക്റ്റ് ഇവാലുവേഷൻ വൈവാ വോസി ഡീറ്റെയിൽസ് ആണ്. ഏപ്രിൽ നടത്തുന്ന 6th semester BA CBCS പരീക്ഷയോടനുബന്ധിച്ച് പ്രൊജക്ട് ഇവാലുവേഷൻ വൈവാ വോസി പരീക്ഷകൾക്ക് അഫിലിയേറ്റ് കോളേജുകളിൽ മുൻ നിശ്ചയിച്ച പ്രകാരം 2024 April 29-30 May 2 നടത്തുന്നതാണ്. ഇനി പരീക്ഷാ ഫീസ് ഡീറ്റെയിൽസ് ആണ്. 1, 2, 3, 4, 5, 6 semester MCA മേഴ്സിറ്റൻസ് 2019 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫൈൻ ഇല്ലാണ്ട് April 15 100 രൂപ ഫൈനോടുകൂടി, April 18 400 രൂപ ഫൈനോടുകൂടി, April 20 അപേക്ഷിക്കാം. 2000-2005 അഡ്മിഷൻ വരെയുള്ള വിദ്യാർത്ഥികൾ 1, 3, 5 semester പരീക്ഷകളുടെ അപേക്ഷ അവരുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 2006-19 അഡ്മിഷൻ വരെയുള്ള വിദ്യാർത്ഥികൾ 1, 2, 3, 4, 5, 6 semester പരീക്ഷകളുടെ അപേക്ഷ സർവകലാശാല ഓഫീസിലും സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി 2024 May 20 ആരംഭിക്കുന്ന 7th semester പഞ്ചവത്സര BA LLB മേഴ്സിറ്റൻ പരീക്ഷകൾക്ക് ഫൈൻ ഇല്ലാണ്ട് April 17 100 രൂപ ഫൈനോടുകൂടി April 20 400 രൂപ ഫൈനോടുകൂടി April 22 അപ്ലൈ ചെയ്യാം. അതുപോലെ MCA ഡിഗ്രി പരീക്ഷയ്ക്ക് ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് April 15 100 രൂപ ഫൈനോടുകൂടി April 18 100 രൂപ ഫൈനോടുകൂടി April 20 അപ്ലൈ ചെയ്യാം. ഇനി സ്ക്രൂട്ടിനിയാണ്. 2nd semester CBCS BCom പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അവസരമിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് 2024 April 16-19 പ്രവർത്തനങ്ങളിൽ റീവാലുഷൻ EJA സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. ഇനി പൊതുപ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. കേരള സർവകലാശാല അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കുള്ള MSW, MSW DM, MA HRM കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടമേ പൊതുപ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈൻ 2024 April 12-27 www.admission.kerala.ac.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കുന്നതാണ്. സോ ഇത്രയുമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.